നമസ്കാരം സുഹൃത്തുക്കളെ, പി എസ് സി ഇന്ന് നടത്തിയ ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണേ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കൂടുതലും SERT ഫാക്ട്സ് ആണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യം നോക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാ? സംബാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? SERT ഫാക്ട് തന്നെ, ഡി കെ കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? എഗെയിൻ SERT, മറാത്തി. നിബന്ധമാല രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആര്? എഗെയിൻ SERT, അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം ആകെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആരാ? ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യരാണ്, NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? പ്രസിഡന്റ് ആയിട്ടില്ലാത്തത് ബാലഗംഗാധര തിലകാണ്, ലാലാ ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ആയിട്ടുണ്ട്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാമ്പത്ത് സമരം പുന്നപ്ര വയലാർ സമരമാണ് തുലാമ്പത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 നടന്നത് വെല്ലൂർ കലാപമാണ്, വെല്ലൂർ കലാപം. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഒരു പേജ് 10 ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 7 ചോദ്യവും SERT നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്, SERT സോഷ്യൽ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക്കിൻ്റെ ടീം SERT സോഷ്യൽ 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് PSC മാറിയ പാറ്റേൺ രീതിയിൽ, ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്, ദ അൾട്ടിമേറ്റ് സക്സസ് മന്ത്ര. കുറച്ച് കോപ്പികളും കൂടെ ബാക്കിയുള്ളൂ, അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പരീക്ഷയ്ക്ക് മുന്നേ, LDC LGS പരീക്ഷയ്ക്ക് മുന്നേ എന്തായാലും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഡെലിവറി ചാർജ് ഒന്നുമില്ല, 380 രൂപയാണ് ബുക്കിൻ്റെ പ്രൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം, സ്ക്രീനിലും കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്, കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ്. 102-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത്? അനുച്ഛേദം 338B ആണ്, 338B. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏത്? 2020 ഓഗസ്റ്റിലെ കറണ്ട് അഫെയർ ആണ് ചോദിച്ചത്, UK ആണ്, യുണൈറ്റഡ് കിങ്ഡം. യൂണിയനിസ്റ്റിന്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയനിസ്റ്റ് വാർത്താവിനിമയമാണ് യൂണിയനിസ്റ്റിന്റെ അധികാരപരിധിയിൽ പെടുന്നത്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 4ാം പഞ്ചവത്സര പദ്ധതി 1, 3, 4 എന്നിവയാണ് ശരി. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി, ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതാണ് തെറ്റ്. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി, തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് 3 ശരി.
1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് മൈസൂരാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവയാണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏത്? ഇത് വാർത്തയായിരുന്നു. ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം, വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഗുജറാത്തും മധ്യപ്രദേശുമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര, ശരി. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു, ശരിയാണ്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ, ശരി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം വടക്കൻ സിർക്കാർസ്, മലബാർ, കൊങ്കൺ, ഗുജറാത്ത് എന്നിവ പടിഞ്ഞാറൻ തീരത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗം, ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നതാണ്. അന്റോണിയോ ഗ്യൂട്ടറിസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്, ആരാണ് അദ്ദേഹം? യു എൻ സെക്രട്ടറി ജനറലാണ്. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അത് തെറ്റായത് കണ്ടെത്തുക. ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗലാണ്, അതാണ് തെറ്റ്. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി, മധ്യപ്രദേശ് മോഹൻ യാദവ്. ഇവിടെ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയാണ്, വിഷ്ണു ദിയോ സായി ആണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാൻ. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒഡീഷ ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കണ്ണൂരും കാസർഗോഡും. കേരളത്തിൽ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? മൊത്തം താലൂക്കുകൾ 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ ചേരാത്തത് അഷ്ടമുടിക്കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്തത് വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ശരി. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലിൽ ചേരുന്നത്, ശരി. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശരി. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ചിന്നാറാണ്. ചേരാത്ത ജോഡി ഷോളയാർ പാലക്കാട് എന്നുള്ളതാണ്. ഷോളയാർ തൃശ്ശൂരാണ്. പള്ളിവാസൽ ഇടുക്കി, കുറ്റിയാടി കോഴിക്കോട്, കല്ലട കൊല്ലം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ആറളമാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ ഒക്കെ ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ല. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏത്? വരയാട്, ഇരവികുളം നാഷണൽ പാർക്ക്. സൈലന്റ് വാലിയിലോ സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. യോജിക്കുന്നത് ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം,
അഴീക്കൽ, കൊല്ലം എന്നിവയാണ് കറക്റ്റായിട്ട് യോജിക്കുന്നത്. ഡി ആണ് ഉത്തരം. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീശങ്കർ അത്ലറ്റിക്സ് താരമാണ്, അത്ലറ്റിക്സ്. അടുത്തത്, ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? നടത്താത്തത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ത്? ദഹനം സുഗമമാക്കാനാണ്. ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെ? പാരീസ് ആണ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപര്യാപ്തത രോഗങ്ങളാണ്, ഡെഫിഷ്യൻസി ഡിസീസസ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ? പവിത്ര, അന്നപൂർണ എന്നിവയാണ് സങ്കരയിനം നെല്ലിനങ്ങൾ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. പ്ലാസ്റ്റിക് വിഘടിക്കുന്നില്ല, ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റും ശരി. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാമാണ്? 1 ശരി, 3 തെറ്റ്. കാൽസ്യം ശരിയാണ്, ഫോസ്ഫറസ് തെറ്റാണ് എന്നുള്ളതാണ്. എ ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെ? തന്നിരിക്കുന്ന 4 ഓപ്ഷനും SERTയില് ഉണ്ടായിരുന്നു. ഈ തന്നിരിക്കുന്ന ഓപ്ഷനില് C ആണ് ഉത്തരം. മലമുഴക്കി, വേഴാമ്പൽ, മലബാർ വെരുക് എന്നിവ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? നിപ്പ വൈറസ് കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ട് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ശരിയല്ലാത്തത് സിങ്ക്, ഗലീന എന്നതാണ്. അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ശരി, ഗലീന എന്നത് ലെഡിന്റെ അയിരാണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? 2, 3 ആണ്. ശരി, മാസിനെയും പ്രവേഗത്തിനെയും ആശ്രയിക്കുന്നുണ്ട്. 1/2 mv² ആണ് ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കൈനറ്റിക് എനർജി, മാസ്, വെലോസിറ്റി. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാഗി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ക്വാണ്ടം ഡോട്ട്സ് ആണ്. ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് 4 മാത്രമാണ്. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്, അത് തെറ്റ്. ബാക്കി ശരി. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നു. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 Hz മുതൽ 20,000 Hz വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏത്?
ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിൽ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാ? 1, 2, 3. എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുകളാണ് ഉള്ളത്. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ 1, 4 ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ച ഹെൻറി കാവൻഡിഷ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെ? 2 ശരി, 4 ശരി. മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1, 3 ആണ് ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 2 ശരിയാണേ. അടുത്തത്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം, ഹൃദയമിടിപ്പ്, സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വാക്സിനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എ ആണ്. ബാക്കി നോക്കാം. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. വൈറ്റ് കെയിൻ, ടോക്ടെയിൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SERT ഫാക്ട്, കണ്ണ്. അന്ധരെ സഹായിക്കാനുള്ള ഉപകരണങ്ങളാണ്, സംവിധാനങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. രോഗങ്ങളും രോഗകാരികളുമാണ് ശരിയായ ജോഡി. ഡയേറിയ, ബാക്ടീരിയ, 2 പ്രാവശ്യം ആ ചോദ്യം വന്നു. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 1, 2 ആണ് ശരി. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു എന്നത് തെറ്റാണ്. ബിയും സിയും ലയിക്കുന്നത് വാട്ടറിലാണ്. എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ബാക്കി പ്രസ്താവനകൾ ശരിയാണ്. വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വൈറ്റമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? 1, 4 ആണ് ശരി. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാതൃക അരി എന്ന് അറിയപ്പെടുന്നു? ആസാമാണ്. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? ജല ബജറ്റ് തയ്യാറാക്കിയത് കേരളമാണ്, കേരളം. അടുത്തത്, 32² = 1024 ആയാൽ 0.001024 വർഗമൂലം എത്രയാണ്? 0.032. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? 6. 3+6+9+180 എത്രയാണ്? 5400. 3×10+5×1+8/10+3/1000 വാല്യൂ എത്ര? ഓപ്ഷൻ ഡി, 35.803. എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ X=Y കാണുക. X=Y ഉത്തരം 8:3. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/m എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്താണ്? 22.5 km. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? 8. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 780, 820 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 ആയാൽ 6ാം ദിവസത്തെ കൂലി എത്ര? 840. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? 120 ആണ്. 40-12×3+8/10-18(3)=5.
കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽപ്പെടാത്തത് 5/8 ആണ്. 5/8 പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? ഹസ്തദാനങ്ങളുടെ എണ്ണം 45. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? മൂന്നാമതായി വരുന്ന സംഖ്യ 121. ബി ഡി ഇ ഇ ജി എച്ച് എച്ച് ജെ കെ എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? കെ എം എൻ. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാനായിട്ടുള്ളത് 8:33. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്ര? വിജയൻ്റെ വയസ്സ് 9. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 246. സൺ എന്ന വാക്ക് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? എ ആണ് ഉത്തരം. 1/5 + 1/5² + 1/5³ = -0.248. 2³ × 3² 2² × 3³ എന്നീ സംഖ്യകളുടെ ലസാഗു എന്താണ്? 216. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ LDC LGS WCPO മുതലായ പരീക്ഷകൾ എഴുതുന്നവർ ഉറപ്പായിട്ട് നോക്കിയിരിക്കുക. പ്രത്യേകിച്ച് LGS, കാരണം LGSന്റെ അതേ പാറ്റേണിൽ നടത്തിയ ചോദ്യമാണ്. LGS ലെവൽ എക്സാം ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കിയിരിക്കുക. റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക്കിൻ്റെ ടീം പുറത്തിറക്കിയ SERT സോഷ്യൽ സയൻസ് ന്യൂ പാറ്റേൺ ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞങ്ങൾ ഡയറക്റ്റായിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.